السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله كفى والسلام على عباده الذين اصطفى، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله المولانا العظيم. وقال النبي صلى الله عليه وسلم: من صلى علي مرة صلى الله عليه عشرة، أو كما قال شفيعنا رسول الله. ഏറ്റവും ആദരണീയരും ബഹുമാനീയരുമായ മദീനത്തുൽ മുനവ്വറ സലാത്ത് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട അഡ്മിൻമാർ, ഈ ഗ്രൂപ്പിലുള്ള ആദരണീയരും ബഹുമാനീയരുമായിട്ടുള്ള സയ്യിദന്മാർ, പണ്ഡിതൻ പണ്ഡിത മഹത്തുക്കൾ, പ്രിയ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഫീമെയിൽ ഗ്രൂപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമാഗമ സംഗമത്തെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ അള്ളാഹു തആല പരിപൂർണമായും അവന് ഇഷ്ടപ്പെടുന്ന ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കുകയും സ്വർഗത്തിൽ ആഹ്റത്തിനതൊരു ഗുണമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, വളരെ സന്തോഷം തോന്നുന്ന ഒരു മഹത്തായൊരു കർമ്മത്തിനാണ് നാം എല്ലാ ആഴ്ചയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ആഴ്ചയിൽ എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനുള്ള അവസരം ലഭിച്ചു. അതിന് വളരെയധികം സന്തോഷം. കാരണം ആ സന്തോഷത്തിനുള്ളൊരു ഇരട്ടി മധുരം കൂടിയുണ്ട്. കാരണം അത് സലാത്തിൻ്റെ പേരിലുള്ള മജ്ലിസാണ് എന്നോർക്കുമ്പോൾ, കാരണം ഒരുപാട് ഒരുപാട് സലാത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കാറുണ്ടെന്നുള്ള നിലയിലും എനിക്കതിനോട് വല്ലാത്ത മൊഹബത്തുണ്ട്. അതിൻ്റെ പേരിലുള്ള മജ്ലിസുകൾ വളരെ പുണ്യമുള്ളതും നാളെ ആഖിറത്തിൽ ഗുണമുള്ളതുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു തആല ആ ഒരു അവസ്ഥയിൽ ജീവിച്ച് മരിക്കുവാൻ നമുക്കും, പ്രത്യേകിച്ച് എന്നോടും അതോടൊപ്പം നിങ്ങൾക്കും അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആമുഖമൊന്നുമില്ലാതെ തന്നെ തുച്ഛമായ സമയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഒരുപാട് നാം കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സ്വലാത്ത് എന്നുള്ളത്. നാം ആദ്യം ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. നാം ഒരുപാട് പ്രാവശ്യം കേട്ടുപോയിട്ടുള്ള പരിശുദ്ധമായ ഗ്രന്ഥത്തിലെ ഒരു ആയത്ത്, അതിൻ്റെ അർത്ഥം എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നവരാണ്. എന്നാൽ തന്നെയും സ്വലാത്തിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അതിനെക്കുറിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന, പറഞ്ഞു പുകഴ്ത്താൻ കഴിയുന്ന ഒരു മഹത്തായ ഒരു അനുഗ്രഹം, മഹത്തായ ഒരു കർമ്മം, പ്രവൃത്തിയാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്നുള്ള ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ബുഖാരിയുടെ വിശദീകരണം അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയുന്നു: അള്ളാഹുവിൻ്റെ സലാത്ത് എന്നാൽ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സലാത്ത് ചൊല്ലുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു അവൻ്റെ മലക്കുകളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മദഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പുകഴ്ത്തി പറയണമെങ്കിൽ ആ റസൂലിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട്. അതുപോലെ തന്നെ ആ റസൂലിൻ്റെ പേരിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, സ്വലാത്തുകൾക്ക്, ദിക്റുകൾക്ക് എത്രത്തോളം മഹത്വമുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് നാം ചെയ്തു കഴിഞ്ഞാൽ പുണ്യകരമാണ് എന്നും അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഉഹ്റവിയായ ദുന്നവിയായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ ഒരു സംശയം തോന്നാം, പിന്നെ എന്തിനാണ് നമ്മുടെ ഒരു സലാത്ത്? നാം ഏത് നിമിഷവും തെറ്റുകൾ ചെയ്യുന്ന പാപികളായി ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ? സ്വാഭാവികമായി നമുക്കൊരു സംശയം തോന്നാം. എന്നാൽ അതിനുള്ള മറുപടി മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അള്ളാഹുവിൻ്റെ റസൂലിനൊക്കെ നമ്മുടെ സലാത്തിൻ്റെ ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് ഇങ്ങനെ അള്ളാഹു തആല നമ്മളോട് പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇതുണ്ടായി ആവശ്യമുണ്ടായിരുന്നിട്ടല്ല, പിന്നെ നമ്മളോടിത് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായ രീതിയിൽ ബഹുമാനിക്കുവാൻ, അവിടുത്തെ ആദരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനെ സ്മരിക്കൽ നിർബന്ധമാക്കിയതുപോലെ, അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അതിലൂടെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ എന്താണ് ആദരിക്കുവാൻ വേണ്ടി, ബഹുമാനിക്കുവാൻ വേണ്ടി. അതിലൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്. അതിലൂടെ ഒരുപാട് ദറജകൾ നമുക്ക് കിട്ടുവാനുണ്ട്. അതൊക്കെ കിട്ടുവാനും അതിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സലാത്ത് ചൊല്ലുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിച്ചത്. കാരണം മൻ സല്ല അലയ്യ മറത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക, ഒരാൾ ഒരു തവണ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അള്ളാഹു 10 ഗുണങ്ങൾ ചെയ്യുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം റാസി വിശദീകരിക്കുന്ന കാണാം നമുക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഇതാണ്. ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, വളരെ തുച്ഛമായ സമയം, വളരെ തുച്ഛമായ പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇത്രത്തോളം മഹത്തമാണ് എങ്കിൽ. ഒരിക്കൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നു. ഈ അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി വല്ലാതെ സന്തോഷത്തോടുകൂടി, ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം കണ്ടുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇന്ന് അങ്ങയുടെ മുഖം വല്ലാതെ സന്തോഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നല്ലോ, എന്താണ് കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏ അബൂ തൽഹ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അല്പം സമയം മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എനിക്കൊരു അറിയിപ്പ് നൽകി, ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ് ആ സന്തോഷ വാർത്ത അറിയിച്ചത്? അങ്ങയുടെ ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങയുടെ ദീനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹും അവൻ്റെ മലക്കുകളും അവൻ്റെ മേൽ 10 സ്വലാത്തുകൾ ചൊല്ലുന്നുവെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ജിബ്രീൽ അങ്ങനെ പറയുമ്പോൾ എനിക്ക് എങ്ങനെ സലാത്ത് എങ്ങനെ സന്തോഷം വരാതിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത്രത്തോളം സന്തോഷിച്ചിരുന്നു അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ. അതിലൂടെ നമ്മുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് കിട്ടുന്ന ദർജകളെ ഓർത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷിച്ചിരുന്നു. അപ്പോൾ അതാണ് സ്വലാത്തിൻ്റെ മഹത്വം, അത്രത്തോളം വളരെ പുണ്യകരമാണെന്ന് നാം മനസ്സിലാക്കുക. സമയത്തിൻ്റെ ദൈർഘ്യം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മറ്റൊരു സംഭവം, ഒരാൾ ഒരു മഹാൻ ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു.
സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 സ്വലാത്ത് ചെയ്യുമെന്ന്, 10 ഗുണങ്ങൾ, ഒരു സ്വലാത്തിന് 10 സ്വലാത്ത്, 10 ഗുണങ്ങൾ ചെയ്യുമെന്ന് പറയുന്നല്ലോ. അത് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചൊല്ലുന്നവർക്ക് മാത്രമാണോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അല്ല, ഹൃദയ സാന്നിധ്യമില്ലാതെ ചൊല്ലുന്നവർക്കും അത് ലഭിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഹൃദയ സാന്നിധ്യമില്ലാത്തവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പൊറുക്കലിനെ തേടുവാനും പർവ്വത സമാനമായ മലക്കുകളെ അള്ളാഹു നൽകുന്നതാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അപ്പോൾ ഒരു മനുഷ്യൻ ഹൃദയ സാന്നിധ്യമില്ലാതെ, ഹൃദയം കൊണ്ടല്ലാതെ വെറും നാവ് കൊണ്ട് മാത്രം സലാത്ത് ചൊല്ലിയാൽ പോലും പർവ്വത സമാനമായ മലക്കുകളെ അള്ളാഹു താല അവന് വേണ്ടിയിട്ട് നിശ്ചയിക്കുകയും അവന് വേണ്ടി പൊറുക്കലിനെയും ചോദിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് റസൂൽ പറയുമ്പോൾ. ചിന്തിച്ചു നോക്കുക, ഹൃദയ സാന്നിധ്യത്തോടുകൂടി വല്ലാതെ തക്വയോടുകൂടി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടൊരു മനുഷ്യൻ പൂർണ്ണമായ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയാൽ എത്രയോ പ്രതിഫലമാണ് അവനക്ക് ലഭിക്കുന്നത്. അള്ളാഹു താല നമ്മളെയൊക്കെ ആ രീതിയിൽ സ്വലാത്ത് ചൊല്ലുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാകാൻ ശ്രമിക്കണം. അപ്പോഴാണ് നൂറു നലാ നൂർ, കൂടുതൽ പ്രകാശം നമുക്കുണ്ടാകുന്നത്. അള്ളാഹു താല ആ ഒരു വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിന് മേലുള്ള സ്വലാത്തിലൂടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു താല നമ്മളെ പെടുത്തട്ടെ. കാരണം എന്താ, ഈ ഒരു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊന്നും, അള്ളാഹു താല ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള 100,000 വരും വരുന്ന പ്രവാചകന്മാർക്കാർക്കും അവരുടെ സമുദായത്തിന് കൊടുക്കാത്ത ഒരു മഹത്തായ ഒരു കർമ്മ, മഹത്തായ ഒരു കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നൽകി, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സ്വലാത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലുവാൻ, അതിലൂടെ പുണ്യം കിട്ടുന്ന ഒരേ ഒരു പ്രത്യേകത അള്ളാഹു താല നൽകിയിട്ടുള്ളത് ഈ ഉമ്മത്തി മുഹമ്മദിന് മാത്രമാണ്. അപ്പോൾ അത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളതാണ് ഈ സ്വലാത്തിൻ്റെയും സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഈ കേൾക്കുന്നതായ, ഈ കാണുന്നതായ, പഠിക്കുന്നതായ ഈ ഓരോ ചരിത്രങ്ങളും സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചെറിയൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുകയാണ്, അതും കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. സയ്യിദുന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഭരണകാലത്ത് വളരെയധികം മോശപ്പെട്ട രീതിയിൽ ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യൻ, ഒരു നിമിഷം പോലും അദ്ദേഹം തെറ്റുകൾ ചെയ്യാറില്ല, തെറ്റുകൾ ചെയ്തുകൊണ്ടല്ലാതെ ജീവിക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, ഏത് നിമിഷവും സദാസമയവും അദ്ദേഹം സലാത്തുകൾ ചൊല്ലുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണമാസന്നമായ സന്ദർഭത്തിൽ കണ്ടു നിൽക്കുന്നവർ, ജനങ്ങളൊക്കെ ഭയന്നു പോകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തിരുണ്ടുപോയി എന്നാണ്. മരണത്തിൻ്റെ വേദന എത്തിയപ്പോൾ, റൂഹ് പിടിച്ചു തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, യാ അബൽ ഖാസിം, ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുകയും ധാരാളം സലാത്ത് ചൊല്ലുകയും ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ആ മനുഷ്യൻ ആ മരണത്തിൻ്റെ വേദന പിടിക്കുന്നതായ സന്ദർഭത്തിൽ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മേൽ ഞാൻ ഒരുപാട് സലാത്ത് ചൊല്ലിയിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആകാശത്തു നിന്നും ഒരു പക്ഷി ഇറങ്ങി വരികയും അതിൻ്റെ ചിറകുകൊണ്ട് അയാളുടെ മുഖം തടകുകയും അതോടുകൂടി ആ മനുഷ്യൻ്റെ മുഖം വെളുത്ത് കസ്തൂരിയുടെ സുഗന്ധം വീശുവാൻ തുടങ്ങി അയാൾ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചുവെന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ കബറിലേക്ക് വെച്ചപ്പോൾ ആകാശ ലോകത്തു നിന്നൊരു അശരീരി കേൾക്കുകയുണ്ടായി, ഈ അടിമയുടെ കഫൻ പുടവയല്ലാതെ കബറിൽ വയ്ക്കപ്പെടുന്നില്ല, നബിയുടെ മേൽ സലാത്ത് ചൊല്ലിയ സലാത്ത് ഇദ്ദേഹത്തെ കബറിൽ നിന്നെടുത്ത് സ്വർഗത്തിൽ വച്ചിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ അവിടെ കൂടിയെന്നർ വല്ലാതെ അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി നിന്നുപോയെന്നാണ്. രാത്രിയിൽ ഒരാൾ, ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സ്വപ്നം കാണുന്നു. ആകാശഭൂമികൾക്കിടയിൽ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നതായിട്ട്,
സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അപ്പോൾ അത്രത്തോളം മഹത്തമാണ് സ്വലാത്തിന്. വെറും പാപിയായ ഒരു മനുഷ്യനായിരുന്നു, ജീവിതത്തിൽ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സ്വലാത്ത് പതിവാക്കിയപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിന് കൊടുത്തത് നല്ല ആക്കിബത്താണ്. എപ്പോഴും നാം ദുആ ചെയ്യണം നല്ല രീതിയിലുള്ള ഹുസ്നുൽ ഖാത്തിമത്തി ഇൻദൽ മൗത്ത്, നല്ല രീതിയിലുള്ള മരണത്തിന് വേണ്ടി. ആ ഒരു മരണം അള്ളാഹു തആല സ്വലാത്തിലൂടെ ജീവിച്ച് മരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ നസീഹത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഇതിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലി ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന എല്ലാ ആളുകളെയും അള്ളാഹു തആല പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.